हाय फ्रेंड्स एल्लावर्क्कुम रासिल मीडिया स्वागतम एआई कैमरा एंदक्के कैयोडे पोक्कुम फाइन अडक्केंडतेंगिने अपील एंगिने जून अंजु मुदल पिझ ईडाक्की तुडंगी पिझ अडक्कानुळ्ळत् आयिरक्कणक्किन पेर एंदक्कयाण एआई कैमरा कंडेत्तुन्न कुट्टंगळ पिझ एंगिने एळुप्पत्तिल अडक्कुम एंगिने अपील पोकुम विशदांशंगळ जून अंजु मुदल केरला सर्क्कारिन्टे एआई कैमरकळ पिझ ईडाक्की तुडंगी കേരളത്തിലെ വാഹനാപകടങ്ങളും ജൂണിൽ ഗണ്യമായി കുറവാണ് രേഖപ്പെടുത്തിയത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എഐ ക്യാമറകൾക്ക് എന്നാൽ ചില പിഴവുകളും തെറ്റിദ്ധാരണകളും വന്നിട്ടുണ്ട് പലരും വാഹന നമ്പർ സംബന്ധിച്ച പരാതികളും പറയുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ നിയമം തെറ്റിച്ചിട്ടില്ലാത്തവർക്ക് അപ്പീൽ പോകാനും വഴിയുണ്ട് എന്നാൽ ഇതുവരെ നിയമലംഘനമാണെന്ന് തിരിച്ചറിയാത്ത പല ട്രാഫിക് ലംഘനങ്ങളും എഐ ക്യാമറ നിയമലംഘനമാണെന്ന് കണ്ടെത്തി വീട്ടിലേക്ക് പേപ്പർ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ അവസരത്തിൽ വാഹനം ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം ആദ്യ ഘട്ടത്തിൽ പിഴ ഈടാക്കുന്നത് ഇങ്ങനെ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ 500 രൂപ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ 500 രൂപ ടൂ വീലറിൽ രണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്താൽ 1000 രൂപ കുട്ടികൾ 12 വയസ്സിന് മുകളിലെങ്കിലും പിഴ ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചാൽ 2000 രൂപ അനധികൃത പാർക്കിംഗ് 250 രൂപ അമിതവേഗം 1500 രൂപ ജംഗ്ഷനുകളിൽ ചുവപ്പ് സിഗ്നൽ ലംഘിക്കുന്ന കേസുകൾ കോടതിക്ക് കൈമാറും കോടതിയാണ് പിഴത്തുക തീരുമാനിക്കുന്നത് ഓരോ തവണയും ക്യാമറയിൽ പതിയുമ്പോഴും പിഴ ആവർത്തിക്കും ഹെൽമറ്റ് ശരിയായി ധരിച്ചില്ലെങ്കിലും പിഴ ഹെൽമറ്റ് ധരിച്ചാലും പിഴ വരാം ഹെൽമറ്റ് സ്ട്രാപ്പ് ശരിയായി ധരിച്ചില്ലെങ്കിൽ പുറകിൽ ഇരിക്കുന്ന ആളിന് ഹെൽമറ്റ് ഇല്ലെങ്കിൽ ധരിച്ച ഹെൽമറ്റ് ISI മാർക്കുള്ളതല്ലെങ്കിൽ അങ്ങനെ പിഴ കൊടുക്കാൻ കാരണങ്ങൾ നിരവധിയാണ് സൈഡ് ഗ്ലാസ് ഇല്ലെങ്കിലും പിഴ നൽകണം കാറിൽ ഡ്രൈവർക്ക് പുറമേ മുൻസീറ്റിൽ ഇരിക്കുന്നയാൾക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം ആംബുലൻസിന് ഇളവ് എമർജൻസി വാഹനങ്ങളെ പിഴകളിൽ നിന്നും ഒഴിവാക്കാൻ ചട്ടമുണ്ട് പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള വാഹനങ്ങളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് പിഴ ഈടാക്കുന്നത് എങ്ങനെ ക്യാമറ വഴി ലഭിക്കുന്ന ചിത്രത്തിൽ നിന്ന് കൺട്രോൾ റൂമിലെ ഓപ്പറേറ്റർ നിയമലംഘനം സ്ഥിരീകരിച്ച ശേഷം ഇത് തിരുവനന്തപുരത്തെ സെൻട്രൽ സെർവറിലേക്ക് അയക്കും ബന്ധപ്പെട്ട ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ച ശേഷം വാഹന ഉടമയുടെ മൊബൈൽ നമ്പറിലേക്ക് പിഴയടയ്ക്കാനുള്ള സന്ദേശം എത്തും 14 ദിവസത്തിനുള്ളിൽ നോട്ടീസും ഈ ചലാനും വീട്ടിലെത്തും 30 ദിവസത്തിനുള്ളിൽ പിഴ അടച്ചില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കും പിഴ അടയ്ക്കേണ്ടതെങ്ങനെ നോട്ടീസ് ലഭിച്ചാൽ ഓൺലൈൻ വഴിയും RDO ഓഫീസുകളിൽ നേരിട്ടെത്തിയും പിഴ അടയ്ക്കാം മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി പിഴ അടയ്ക്കാം എന്ന സൈറ്റിലാണ് ഈ ചലാൻ നമ്പർ നൽകി പിഴ അടയ്ക്കേണ്ടത് അപ്പീൽ നൽകുന്നത് എങ്ങനെ വാഹന നമ്പർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ദുരന്ത നിവാരണ സാഹചര്യങ്ങൾ എന്നിവ മുന്നിൽ കണ്ടാണ് ഈ സംവിധാനം നോട്ടീസ് ലഭിക്കുന്നവർ അപ്പീലിന് അനുവദിച്ചിരിക്കുന്നത് 14 ദിവസമാണ് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് നടത്തുന്ന ഗതാഗത ലംഘനം കേസുകളിലാണ് ഇത് സമർപ്പിക്കാനായാൽ വാഹന നമ്പർ ഉടമയ്ക്ക് അപ്പീൽ നൽകുകയും ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിക്ക് പരാതി നൽകുകയും ചെയ്യാം കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പായാൽ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ആർഡിഒയ്ക്ക് അപ്പോൾ തന്നെ പിഴ നോട്ടീസ് റദ്ദാക്കാനും സാധിക്കും 2017 മുതൽ രജിസ്റ്റർ ചെയ്തതും അതിന് വിവിധ ആവശ്യങ്ങൾക്കായി പിന്നീട് മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചതുമായ മുൻപ് രജിസ്റ്റർ ചെയ്തവയിൽ വിവിധ വാഹന ഉടമകളുടെ വിവരങ്ങളുണ്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പോർട്ടലിൽ വാഹന ഉടമയുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ID തുടങ്ങിയവ ഇല്ലാത്തവർക്ക് SMS അയക്കാൻ കഴിയില്ല ആയിരക്കണക്കിന് പേരാണ് ഇനിയും പിഴ അടയ്ക്കാത്തവർ എന്നും പതിവായി നിയമലംഘനം നടത്തി പിഴ അടയ്ക്കാത്തവരുടെ വാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുമെന്നും അധികൃതർ പറയുന്നു